ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക്. ഡ്രീം വേൾഡ്, ഡ്രീം വേൾഡ്, ആടി പാടി പോകാം, തുള്ളി ചാടി നടക്കാം, മാനം മേലെ കേറാം, മാനം മുട്ടെ പാടാം. ഒരേ ഒരു ടിക്കറ്റിൽ പുതുപുത്തൻ റൈഡുകൾ നിറഞ്ഞ ഡ്രീം വേൾഡും തണുപ്പിന്റെ വിസ്മയമായ സ്നോ വേൾഡും ഈ അവധിക്കാലം ഡ്രീം വേൾഡിൽ തന്നെ. ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക്, ചാലക്കുടി. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 17 ഞായറാഴ്ച. കേരള സർവകലാശാല മോഡറേഷൻ ക്രമക്കേട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് വൈസ് ചാൻസലർ മഹാദേവൻ പിള്ള അന്വേഷണം ആവശ്യപ്പെട്ട് DGP കത്ത് നൽകി. ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം പോലീസ് അന്വേഷണം മതിയെന്ന നിലപാട് യൂണിവേഴ്സിറ്റി മാറ്റി. അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയിലെ 241 അംഗങ്ങൾ കീഴടങ്ങി. കീഴടങ്ങിയവരിൽ 107 പേർ കുട്ടികളാണ്. 71 പുരുഷന്മാരും 63 സ്ത്രീകളും കീഴടങ്ങിയവരിൽ ഉൾപ്പെടുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI അന്വേഷണത്തെ എതിർത്ത് സർക്കാർ നൽകിയ അപ്പീൽ വിധി പറയാൻ മാറ്റി. CPMകാർ പ്രതികളായ കേസിൽ CBI അന്വേഷണത്തിന് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ അപ്പീൽ നൽകുകയായിരുന്നു. ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരും മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരിയും ചേർന്നാണ് നട തുറന്നത്. മണ്ഡലകാല ദർശനത്തിന് തുടക്കം. ശബരിമല വിധിയുടെ പേരിൽ സ്ത്രീ പുരുഷ സമത്വം എന്ന നിലപാടിൽ നിന്ന് CPM പിന്നോട്ട് പോയിട്ടില്ലെന്ന് പോളിറ്റ് ബ്യൂറോ. PB യോഗം മൂലം മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ കേരളത്തിലെ പരിപാടികൾ റദ്ദാക്കി. ഡൽഹിയിലാണ് ശബരിമല വിധി ആശയവ്യക്തത വരുത്തിയ ശേഷം നടപ്പാക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഫേസ്ബുക്ക് പേജിലൂടെയാണ് പാർട്ടി നിലപാട് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. ശബരിമലയിൽ കയറാൻ തൃപ്തി ദേശായി എത്തിയാൽ തടയുമെന്ന് അയ്യപ്പ ധർമ്മസേന പ്രസിഡന്റ് രാഹുൽ ഈശ്വർ. തൃപ്തി ദേശായിയെ പോലീസ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷ. യുവതികളെ തിരിച്ചയക്കും. വിശ്വാസികളുടെ വികാരം സർക്കാർ മനസ്സിലാക്കിയെന്നും രാഹുൽ ഈശ്വർ. പൊന്നാനിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. കാർ യാത്രക്കാരായ തിരൂർ BP അങ്ങാടി സ്വദേശികളായ അഹമ്മദ് ഫൈസൽ, സുബൈദ, പൊറോത്തുപറമ്പിൽ നൌഫൽ എന്നിവരാണ് മരിച്ചത്. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസിന്റെ കോച്ചുകളിലൊന്ന് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ പാളം തെറ്റി. ആർക്കും പരിക്കില്ല. പാൻട്രി കാറാണ് പാളം തെറ്റിയതെന്ന് റെയിൽവേ. CBSE സംസ്ഥാന കലോത്സവം ഇന്ന് സമാപിക്കും. വാഴക്കുഴത്ത് നടക്കുന്ന മത്സരങ്ങളിൽ 1393 പോയിന്റുമായി തൃശൂർ സഹോദയാണ് മുന്നിൽ. 1293 പോയിന്റുമായി മലബാർ സഹോദയ രണ്ടാം സ്ഥാനത്ത്. ജില്ലകളിൽ 992 പോയിന്റുമായി കൊല്ലമാണ് മുന്നിൽ. അങ്കമാലി മണ്ണുത്തി ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പ്ലാസയിൽ ഫാസ്ടാഗ് സംവിധാനം പ്രവർത്തിക്കുന്നില്ല. പണം മുൻകൂറായി മുടക്കി ഫാസ്ടാഗ് എടുത്ത വാഹനങ്ങൾക്ക് ടോൾ പ്ലാസ കടന്നുപോകാൻ അരമണിക്കൂറിലേറെ കാത്തുകിടക്കേണ്ട ദുരവസ്ഥ. ഇന്നലെ വാഹനങ്ങളുടെ നിര 1 കിലോമീറ്ററോളം നീണ്ടു. എക്സിക്യൂട്ടീവ് ലുക്കിന്റെ പവർ നേടാൻ ഇനി 2 സുപ്രധാന കാരണങ്ങൾ. ക്രിസ്പ് ആൻഡ് ഷൈനായ വസ്ത്രം, കൂടാതെ പ്രീമിയം സുഗന്ധവും. അവതരിപ്പിക്കുന്നു ഉജാല ക്രിസ്പ് ആൻഡ് ഷൈൻ ഗോൾഡ് കളക്ഷൻ, പ്രീമിയം സുഗന്ധത്തോടെ. Get the power of the executive look. നിലമ്പൂർ ഷൊർണൂർ റെയിൽ പാതയിൽ ഇനി രാത്രി യാത്രയും. ഈ പാത രാത്രിയിൽ അടച്ചിടുകയാണ് പതിവ്. PV അബ്ദുൾ വഹാബ് MP ആണ് രാത്രി യാത്രയ്ക്ക് അനുമതി ലഭിച്ച വിവരം അറിയിച്ചത്. ശിവസേന BJP സഖ്യം പാർലമെന്റിലും വേർപിരിഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച മോദി മന്ത്രിസഭയിൽ നിന്ന് പടിയിറങ്ങിയ ശിവസേന NDA യോഗം ബഹിഷ്കരിക്കും. രാജ്യസഭയിലെ 2 MP പ്രതിപക്ഷത്തേക്ക് മാറിയിരിക്കുമെന്നും നേതാവ് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കി. പാർലമെന്റിലെ ശൈത്യകാല സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3 ഗവർണറെ കാണാനുള്ള പരിപാടിയിൽ നിന്ന് കോൺഗ്രസ്, NCP, ശിവസേന പാർട്ടികൾ പിന്മാറി. മുംബൈ മേയർ തെരഞ്ഞെടുപ്പിന് ശിവസേനയെ പിന്തുണയ്ക്കുമെന്ന് NCP. ശിവസേന ആവശ്യപ്പെടുകയാണെങ്കിൽ പിന്തുണയെന്ന് NCP നേതാവ് നവാബ് മാലിക്. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ബഹുജന റാലി സംഘടിപ്പിക്കുന്നു. ഈ മാസം 30 ഡൽഹി രാംലീല മൈതാനത്ത് പ്രതിഷേധ റാലി നടത്താനാണ് AICC നേതൃയോഗം തീരുമാനിച്ചത്. രാജ്യത്തെ 13 പ്രധാന നഗരങ്ങളിൽ പൈപ്പ് വഴി വിതരണം ചെയ്യുന്ന കുടിവെള്ളം കുടിക്കാൻ യോഗ്യമല്ലാത്തതാണെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി രാംവിലാസ് പസ്വാനാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. 21 പ്രമുഖ നഗരങ്ങളിൽ നടത്തിയ പഠനത്തിന്റെ ഫലമാണ് പുറത്തുവന്നത്. ഉത്തർപ്രദേശിലെ വനിതാ മന്ത്രി സ്വാതി സിംഗ് പോലീസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖ പുറത്ത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മന്ത്രി സ്വാതിയെ വിളിച്ചു വരുത്തി ശാസിച്ചു. 24 മണിക്കൂറിനകം റിപ്പോർട്ട് വേണമെന്ന് DGP നിർദ്ദേശം. ബമ്പൻ കമ്പനിക്കെതിരെ കേസെടുത്തതിനാണ് CAA മന്ത്രി ശകാരിച്ചത്.
റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ സ്ഥാനം അനിൽ അംബാനി രാജിവെച്ചു. കടക്കണിയിലായ റിലയൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളും സ്വത്തുക്കളും വിറ്റുകൊണ്ടിരിക്കുകയാണ് രാജി. അനിലിനൊപ്പം നാല് ഡയറക്ടർമാരും രാജിവെച്ചിട്ടുണ്ട്. 1,141 കോടി രൂപ ലാഭമുണ്ടാക്കിയിരുന്ന റിലയൻസ് 30,142 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. ഒരു സ്ഥാപനവും പൂട്ടേണ്ടി വരില്ലെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞെങ്കിലും ടെലികോം കമ്പനികളെല്ലാം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. പൊതുമേഖലാ സ്ഥാപനമായ BSNL ശമ്പളം നൽകാനാവാതെ VRS നടപ്പാക്കുന്നു. വോഡഫോൺ ഐഡിയയുടെ നഷ്ടം 51,000 കോടി രൂപയാണ്. എയർടെൽ 23,000 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. ജനാധിപത്യം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്ന ഹോങ്കോങ്ങിൽ ചൈന പട്ടാളം. മാസങ്ങളായി പ്രക്ഷോഭം നടക്കുന്ന ഇവിടെ ഇതാദ്യമായാണ് ചൈനീസ് സൈന്യം വിന്യസിക്കപ്പെടുന്നത്. പ്രക്ഷോഭകർ താറുമാറാക്കിയ റോഡുകളിലെ തടസ്സങ്ങൾ മാറ്റുകയാണ് സൈനികർ ചെയ്തത്. സൈനിക യൂണിഫോമിന് പകരം പച്ച ടീഷർട്ടും കറുത്ത ഷോർട്സും ധരിച്ചാണ് ശുചീകരണം നടത്തിയത്. ഇനി സ്പോർട്സ് വാർത്തകൾ. പീലി, a new fashion destination. Amazing collections of churidar materials, kurtas, leggings, navanis, tops, Kerala traditional sarees and dhotis, and a splendid range of designer sarees. Pili, designer ladies boutique, Taikad, Guruvayur. ബംഗ്ലാദേശിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആതിഥേയരായ ഇന്ത്യക്ക് ഇന്നിംഗ്സ് ജയം. ഒരു ഇന്നിംഗ്സിനും 130 റൺസിനുമാണ് ഇന്ത്യയുടെ ജയം. ഒന്നാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന് 150 റൺസ് മാത്രമാണ് നേടാനായത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 493 റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്തു. 343 റൺസിന്റെ ലീഡിനെതിരെ രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ച ബംഗ്ലാദേശ് മൂന്നാം ദിനം 69.2 ഓവറിൽ 213 റൺസിന് ഓൾഔട്ടായി. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ 3 റെക്കോർഡുകൾ. 35 പോയിന്റുമായി പാലക്കാട് മുന്നിൽ. 32 പോയിന്റുള്ള എറണാകുളം രണ്ടാമതും 27 പോയിന്റോടെ കോഴിക്കോട് മൂന്നാം സ്ഥാനത്തുമാണ്. 98 മത്സരങ്ങളിൽ 18 ഫൈനലുകളാണ് പൂർത്തിയായത്. സ്കൂളുകളിൽ കോതമംഗലം മാർബേസ് ഹിൽ സ്കൂൾ 12 പോയിന്റുമായി മുന്നിൽ. 11 പോയിന്റുമായി കല്ലടി സ്കൂളും MHSS പൂവമ്പായിയും 10 പോയിന്റുമായി നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് HSUമുണ്ട്. ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റൺ സെമിയിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ഹോങ്കോങ് താരത്തോട് പരാജയപ്പെട്ടു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. The Daily News.in. വാർത്തകൾ വിരൽ തുമ്പിൽ.